നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. നമുക്ക് നല്ല യാത്രാ വിവരണങ്ങൾ സമ്മാനിച്ച എഴുത്തുകാരനാണ് എസ് കെ പൊറ്റക്കാട്. കാണാത്ത നാടുകളിലെ അത്ഭുത കാഴ്ചകൾ അക്ഷരങ്ങളിലൂടെ അനുഭവവേദ്യമാക്കിയിട്ടുള്ള എഴുത്തുകാരൻ. ആധുനിക കാലത്ത് കാണാലോകങ്ങൾ കൺമുന്നിൽ എത്തിച്ചു തന്ന മറ്റൊരു സഞ്ചാരിയുണ്ട്, സന്തോഷ് ജോർജ് കുളങ്ങര. ഇവർക്കൊക്കെ ഇടയിൽ കുറേ നല്ല വ്ലോഗർമാരും ഇപ്പോഴുണ്ട്. യാത്ര ഇഷ്ടപ്പെടുന്ന, കാണുന്ന കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാവുന്ന വിധത്തിൽ പറഞ്ഞു തരുന്ന ആത്മാർത്ഥതയുള്ള സഞ്ചാരികൾ. പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി നമ്മൾ കേൾക്കുന്നത് ഈബുൾ ജെറ്റും കേരളം കത്തിക്കുമെന്ന ഭീഷണിയുമൊക്കെയാണ്. ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി എന്ന സിനിമയിൽ പപ്പു പറയുന്ന ഒരു ഡയലോഗുണ്ട്, എൻ്റെ വാഹനം എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യുമെന്ന്. പൗലോസ് എന്ന് എഴുതി വച്ചിട്ട് വരുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയൊക്കെ അഹങ്കരിക്കാൻ സത്യത്തിൽ പാടുണ്ടോ? ബ്ലോഗർമാർക്കും കുറേയൊക്കെ നിയന്ത്രണം വേണ്ടേ? പൊതുവേദി അടുത്ത അരമണിക്കൂർ പരിശോധിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഈ വിഷയമാണ്. ബ്ലോഗർമാർക്ക് എന്തുമാകാമോ? പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 0471354210. വാട്സപ്പ് വഴിയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കോഴിക്കോട് നിന്നും ശ്രീ വീരാൻ കോയ ആദ്യമായി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ വീരാൻ കോയ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഈ പേരുകളിങ്ങനെ, ഈബുൾ ജെറ്റ്, അതോടൊപ്പം തന്നെ രണ്ട് സഹോദരങ്ങൾ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും. ഇതൊക്കെ കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, ഈ ഗ്ലോബർമാരെ അഴിഞ്ഞാട്ടോ നമുക്ക് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിന് ഒരു പ്രാധാന്യം കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പ്രാധാന്യം കൊടുക്കാൻ പാടില്ല എന്നുള്ള ശ്രീ വീരാൻ കോയ ഈ പറയുന്നത് പോലെ, താങ്കൾ പറയുന്നത് പോലെ ചർച്ച ചെയ്യും തോറും ഇതിന്റെ പ്രാധാന്യം കൂടും. അതും മറ്റൊരു വശം, അതോടൊപ്പം തന്നെ ഇതിന്റെ ദോഷവശമാണെങ്കിൽ അത്, നല്ല വശമാണെങ്കിൽ അത്, അതും നമ്മൾ സമൂഹത്തോട് സംസാരിക്കണമല്ലോ. അതുകൊണ്ടുകൂടിയാണ് താങ്കൾക്ക് എന്തായാലും ഇങ്ങനെയുള്ള ഇവരെ ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ തോന്നുന്നില്ല അല്ലേ? ഇല്ല, വളർന്നു വരുന്ന തലമുറനെ, പിന്നെ തലമുറ എന്താ പറഞ്ഞ ഒരു തെറ്റിലേക്ക് വീണ്ടും വീണ്ടും തെറ്റിലേക്ക് ആവർത്തിച്ചു പോകാനേ ഇതിന് കൂടെ ഇതിന് ഇട വരുള്ളൂ എന്നുള്ള ബിജു, എല്ലാ വ്ളോഗർമാരും ഇതുപോലെ ചെയ്യുന്നു എന്നല്ല, പക്ഷെ ഇതുപോലെ ചെയ്യുന്ന ആളുകളും ഉണ്ടെന്നല്ലേ, ഉണ്ട് നമ്മുടെ ഇടയിൽ, അതല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത് ബിജു? അതെ, തെറ്റ് ചെയ്തത് തെറ്റ് തന്നെ, പക്ഷെ നിയമം എല്ലാവർക്കും ഒരേ പോലെ ആയിരിക്കണം. അതെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. തെറ്റ് ചെയ്തെങ്കിൽ അവരെ അതേപോലെ തന്നെ വിമർശിക്കണം, അവർക്ക് ശിക്ഷ കൊടുക്കണം. പക്ഷെ അത് സിനിമാ നടനായാലും മന്ത്രി ആയാലും പൊതു സമൂഹം ചെയ്താലും തെറ്റ് തെറ്റന്നെ, എല്ലാവരും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെ. വളരെയധികം നന്ദി, വളരെയധികം നന്ദി ബിജു. ശ്രീ അമീർ ഖാൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അമീർ ഖാൻ, ഇത് മാത്രമല്ല, കുറച്ചു കാലം മുൻപ് നമ്മൾ ചർച്ച ചെയ്തിരുന്ന വേറെ ചില വിഷയങ്ങൾ കൂടി ഇതിൻ്റെ ഒപ്പം നമ്മൾ ഓർക്കണം. ഇപ്പോൾ ചെകുത്താൻ എന്ന് എഴുതി വെച്ച വാഹനം, ആ വാഹനമിടിച്ച് ക്യാമ്പസിൽ വാഹനമിടിച്ച് ഒരു കുട്ടി മരിച്ച സംഭവം നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുന്നിലൂടെ ചീറിപ്പാഞ്ഞിരുന്ന കുറേ ഈ എന്താണ് ടൂറിസ്റ്റ് ബസ്സുകളുണ്ടായിരുന്നു, അതിലൊക്കെ പല വിധത്തിലുള്ള ചിത്രങ്ങൾ വരച്ചു വയ്ക്കുകയും അത് മറ്റു വാഹനങ്ങൾക്കും വാഹനം ഓടിക്കുന്നവർക്കുമൊക്കെ ശ്രദ്ധ തിരിയാൻ കാരണമാകുന്നു, അപകടം വരുത്തി വയ്ക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയും കുറേ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വ്ളോഗർമാരെ കുറിച്ച് ആമിർ ഖാൻ എന്താണ് പറയാനുള്ളത്? ഇത് ഇവര് ചില ശരിക്കും നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാല്, നിയമം എല്ലാവർക്കും ഒരുപോലെ ആവണം. ശരിക്കും ഇവർ ചെയ്ത കാര്യം ശിക്ഷ അർഹിക്കുന്നത് തന്നെയാണ്. അതെ അതെ, ഒരു കാരണവശാലും പിന്തുണയ്ക്കാൻ തോന്നുന്നില്ല. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ഹേമചന്ദ്രൻ കൂടി ചേരുന്നുണ്ട് പത്തനാപുരത്തുനിന്നും. താങ്കളുടെ അഭിപ്രായം എന്താണ് ഹേമചന്ദ്രൻ? ബ്ലോഗർമാർക്ക് മാത്രം ഒരു പ്രത്യേക നിയമമില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഐപിസി അനുശാസിക്കുന്ന നിയമങ്ങളും ഗതാഗത ചട്ടങ്ങളും പാലിക്കാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷേ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങള് കള്ളക്കേസിലാണ് കുടുക്കിയിരിക്കുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതാരും ഏതൊരു കുറ്റവാളി അങ്ങനെയല്ലേ പറയുള്ളൂ. കുറ്റം ചെയ്തും സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ എത്ര പേര് ശിക്ഷിക്കപ്പെടും? തെറ്റ് ചെയ്തു, എനിക്ക് തെറ്റ് പറ്റിയത് എന്നാലും വിളിച്ചു പറയില്ലല്ലോ അല്ലേ? ഇല്ല, ആരും പറയത്തില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ കോടതിയുടെ ആവശ്യമുണ്ടോ? ഇവര് തെറ്റ് ചെയ്തിട്ടുള്ളൂ 100%. ഇവരെ നമുക്ക് ഒരു രീതിയിലും
നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ജോസഫ് ഇടുക്കിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോസഫ്, കേരളം കത്തിക്കും കത്തും എന്നൊക്കെയാണ് ആ വീഡിയോയിൽ നമ്മൾ കേട്ടത്, ഇങ്ങനെയൊക്കെ പറയാമോ? കാരണം കുറച്ച് ഇപ്പോൾ 2, 4, 8, 10 അതിലധികമോ ലക്ഷം ആളുകൾ ഫോളോവേഴ്സ് ഉണ്ടാകും, പക്ഷേ അവരെ വെച്ചുകൊണ്ട് നാട് കത്തിക്കുമെന്നൊക്കെ പറയുന്നത് എന്റെ അഹങ്കാരത്തിന്റെ പേരിലാണ്, എന്ത് തോന്നുന്നു താങ്കൾക്ക്? സാറേ, ആദ്യം ഇത് ആൾക്കാരെല്ലാം കൂടി ഇവർക്ക് സപ്പോർട്ടായിട്ട് വരികയായിരുന്നു, പക്ഷേ ഈ നിങ്ങളെ പോലുള്ള ചാനലുകാരുടെ യഥാർത്ഥ്യം പുറത്തു കൊണ്ടുവന്നപ്പോ എല്ലാവർക്കും മനസ്സിലായി പോലീസിന്റെ ഭാഗത്താണ് ശരി, ഇവരാണ് കള്ളന്മാരെന്നുള്ളത്. ഞാൻ പോലീസിൽ നിന്ന് വിരമിച്ച ആളാ. ഇവ ഞാനുണ്ടാത്ത ഇവരെയൊക്കെ പിടിച്ച് ഈ എടുത്തിയാണ് 6 മാസം അകത്ത് ഇട്ടത്. അഹങ്കാരം കൊണ്ട് കൈ എഴുതല്ലേ സാറ്? ഇത്രയും ദിവസം പോലീസിന്റെ വണ്ടക്കായിരുന്നു ആൾക്കാർ കയറിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആദിവാസിയിലെ അടിച്ചുകൊണ്ടൊരു കേസ്, അതും ചർച്ച ചെയ്യേണ്ടതാ. 50 പേരാണ് അവിടെ പോലീസിനെ വളഞ്ഞത് അടിക്കാൻ വേണ്ടി. എന്നിട്ട് ആ ആദിവാസി എടുത്തിട്ട് ചാമ്പി, എന്നിട്ട് കോൺഗ്രസ്സുകാർ മന്ത്രിസഭയെ കരയെന്ന് കണ്ടു. കോൺഗ്രസ്സുകാരുടെ പോലീസുകാരുടെ സൈഡ് പറയാൻ ആരുമില്ല. പോലീസുകാരുടെ സൈഡ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ വിഷയമാണെങ്കിൽ പോലും പറഞ്ഞു മുഖ്യമന്ത്രി ന്യായീകരിച്ചിട്ടുണ്ട്. ഏതായാലും അത് വിഷയം വേറെ ആയതുകൊണ്ട് നമ്മൾക്ക് വിടാം. വളരെയധികം നന്ദി ഇക്കാര്യത്തിൽ പ്രതികരിച്ചതിൽ ശ്രീ ജോസഫ്. ശ്രീ ഇജാസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇജാസിന്റെ കാഴ്ചപ്പാട് എന്താണ് ഇജാസ്? തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സാഹചര്യം ഈബുൾജെറ്റ് നോട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിയമപരമായിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും വളരെ എം വി ഡിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഒരു നിയമം നോക്കി എന്നുള്ളത് 100% ശരി തന്നെയാണ്. പക്ഷേ അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ യുവസമൂഹം എന്ന് പറയുന്നവർക്ക് വാഹനങ്ങളോടുള്ള സ്നേഹം, അതിലെ ഓൾട്രേഷൻ എന്നുള്ള കാര്യങ്ങൾ, അതില് എം വി ഡിയുടെ ഭാഗത്തു നിന്നും നിയമനിർമ്മാണത്തിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു ഒരു ഇളവുകൾ അല്ലെങ്കിൽ പുതിയൊരു നിയമനിർമ്മാണം അതിന്റെ പേരിൽ ചെയ്യുക എന്നത് ഒരു സജഷൻ എന്ന രീതിയിൽ എന്റെ അഭിപ്രായം അതാണ്. വളരെയധികം നന്ദി ഇജാസ്. കുറെ ആളുകൾ, നല്ല ആളുകളുണ്ട് ഇപ്പോൾ ഓരോ സ്ഥലത്ത് പോവുക, അവിടുത്തെ കാഴ്ചകൾ പറഞ്ഞു തരിക, അത് കാണിച്ചു തരിക, വീഡിയോ ഇടുക, ഇതൊക്കെ നല്ലത് തന്നെയാണ്, കുറേ നല്ല കാര്യങ്ങൾ. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ ഇവരുടെ പല വീഡിയോയും ഞാൻ നോക്കുമ്പോൾ എനിക്ക് പല സ്ഥലങ്ങളിലും ഇവരുടെ ആ, ഇപ്പോൾ നമ്മൾ ഒരു ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നവർ ആ രീതിയിലുണ്ടാകും. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പക്ഷേ ഓരോ സ്ഥലങ്ങളിലെ കാഴ്ചകളും അവിടുത്തെ വിവരണങ്ങളും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഗെയ്സ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ക്യാമറ വാങ്ങാൻ പോയപ്പോൾ പറ്റിയിട്ടുള്ള അമളി, അങ്ങനെ പല കാര്യങ്ങളും ഒക്കെയാണ് അത് എനിക്കതിൽ കാണാൻ പറ്റിയത്. ഇജാസ്, ഒരിക്കലും ഈബുൾജെറ്റിന്റെ ഒരു വീഡിയോയിൽ നിന്നും ഒരു നല്ല സന്ദേശമോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ഇതും ഉണ്ടായിട്ടില്ല. ഞാനും ഈ വിഷയത്തിന് ശേഷമാണ് അവരുടെ വീഡിയോസ് കണ്ടതും, ഈ കണ്ടതിൽ പോലും വൈകാരികമായ പ്രകടനങ്ങളല്ലാതെ ഒരു തരത്തിലുള്ള നല്ല സന്ദേശമോ അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമോ അവരുടെ വീഡിയോസിൽ ഇല്ല എന്നുള്ളത് 100% ശരിയാണ്. റൈറ്റ്, വളരെയധികം നന്ദി ഇജാസ്. ശ്രീ മോഹനൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മോഹന്റെ കാഴ്ചപ്പാട് എന്താണ് മോഹൻ? അതെ, നിങ്ങൾ പറഞ്ഞല്ലേ ഇതുപോലെ യാത്രകൾ നടത്തിയിട്ട് യാത്രാ വിവരണങ്ങളൊക്കെ കൊടുക്കുക എന്നൊക്കെ പറയുന്നത്, ഇവരെന്ത് യാത്രയാണ്? ഇതൊക്കെ തമ്മാടിത്തരല്ലേ അവർ കാണിക്കുന്നതൊക്കെ? തമ്മാടിത്തരല്ലേ കാണിക്കുന്നത്? ഇത് വിവരണാന്നോ ഇതാണോ കാണേണ്ടത്? അതാണ് എന്റെയും സംശയം, അത് തന്നെയാണ് ഞാൻ ഉന്നയിച്ചത്. ഇതുപോലുള്ള തമ്മാടിത്തരങ്ങൾ കാണിക്കുന്നവരെയൊക്കെ പിടിച്ച് ബിഹൈൻഡ് ദ ബാറിൽ ഇടണം. നിങ്ങൾ പഴയ ഇതൊന്നും ഈ ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത കാലത്തിലെ പഴയ BBC ഡോക്യുമെന്ററി കാണും, അവരെങ്ങനെയാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ, ശ്രീ മോഹനൻ, ഏറ്റവും അവസാനം ഞാനും പറഞ്ഞ അത് തന്നെയാണ്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര നമുക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ള കുറെ കാഴ്ചകളുണ്ട്, അതേക്കുറിച്ച് പോലും ഞാൻ പറഞ്ഞു. അതെ, അത് കാണു, അത് കണ്ടിട്ട് ഇതുപോലെ ഇത് ഇവര് കയ്യിൽ കാശുണ്ട് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ എവിടുന്ന് ഇതുപോലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി. റൈറ്റ്, വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ശ്രീ ജോഷി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പറഞ്ഞോളൂ ജോഷി. ഞാനിതുവരെ വ്ലോഗ് മിക്കവാറും കാണാറുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് നമുക്ക് തോന്നുന്നത് ഇവര് നമ്മുടെ സമൂഹത്തിന് പ്രത്യേകിച്ച് ഒരു വേർപ്രദമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യുന്നില്ല. കുട്ടികളെ വഴിതെറ്റിക്കാനും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് മാത്രമല്ല ജോഷി, ജോഷി മനസ്സിലാകുന്നത് ഈ 10 മുതൽ 25 വയസ്സ് വരെയുള്ളവരാണ് കൂടുതൽ ഫോളോവേഴ്സും എന്നാണ് പറയുന്നത് ഇവരുടെ. അപ്പോൾ അവരെയൊക്കെ വല്ലാതെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ആ വയസ്സെന്നൊക്കെ പറയുന്നത് അല്ലേ ജോഷി? അതെ അതെ അതെ, കാരണം ഇവർ ഈ വണ്ടിയിൽ കാണിച്ചു കൂട്ടുന്ന ഗോപ്രായങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ വ്ളോഗിനകത്ത്. ഇവര് നമ്മുടെ അടുത്തുള്ള കുട്ടികളാണെ തന്നെ പറയുന്നുണ്ട് ഇവര് സൈക്കിള് വണ്ടിയെ കെട്ടി വെച്ചത് നല്ലല്ലേ, കാണാൻ ഭംഗിയല്ലേ, അതിനിപ്പോ എന്നെ വെറ്റിയടിക്കാനാ എന്നൊക്കെ ചോദിക്കുന്നത്. കാരണം അവരുടെ മനസ്സിലേക്ക് ഇതൊക്കെ തിരികെ കയറ്റുവരുന്നു ഇവര്.
അതെ അതെ ശരിയാണ്. വളരെയധികം നന്ദി ശ്രീ ജോഷി. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് റിച്ചാർഡ് എന്ന് പറഞ്ഞ ഇതുപോലെ തന്നെയുള്ള ഒരാളുടെ വീഡിയോയാണ്. ആ വീഡിയോയിൽ അദ്ദേഹം പോലീസിനെ വല്ലാതെ വഴക്ക് ചീത്ത പറയുന്നു, വഴക്ക് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്താണ് ഈ എയർഗൺ കാണിച്ചിട്ട് പൊളി സാധനം എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നതെങ്കിൽ അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യവും. നമ്മളോടൊപ്പം അടുത്ത പ്രേക്ഷകർ, അതെ വളരെയധികം നന്ദി. നമ്മളോടൊപ്പം അടുത്ത പ്രേക്ഷകരുണ്ട്, കേൾക്കാമോ സണ്ണി? കേൾക്കാമോ സണ്ണി? സാർ കേൾക്കാൻ പറഞ്ഞോളൂ. എവിടുന്ന? എറണാകുളത്ത്. എവിടുന്ന സാർ? എറണാകുളം പോത്താനിക്കട. പറഞ്ഞോളൂ സണ്ണിയുടെ കാഴ്ചപ്പാട്. സാർ തീർച്ചയായിട്ടും ഈ ബ്ലോഗേഴ്സ് ഈ ചെയ്ത കാര്യം വളരെ മോശം തന്നെയാണ് സാർ. കാരണം എത്രയോ സംവേദനം പാലിച്ചാണ് പോലീസുകാർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇവർക്ക് മാത്രം, ഇവർക്കെന്നല്ല സാർ, എല്ലാ നിയമങ്ങളും മോട്ടോർ വാഹന വകുപ്പിനെ നമുക്ക് പാലിക്കാൻ നമുക്ക് ബാധ്യതയാണല്ലോ. അതെ അതെ. ഇതിൽ മെയിൻ ഒരു കാര്യം സാർ, രണ്ട് കുട്ടികൾ ഇന്നലെ സാർ കണ്ടില്ലേ, അതിൽ പറഞ്ഞേക്കണത് വീട്ടിലെന്തോ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് പോയതെന്തോ എത്ര ചീത്തയാ പറഞ്ഞേക്കണേ. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ പൊളിച്ചു മാറ്റുന്ന സാറേ. റൈറ്റ്, വളരെയധികം നന്ദി സണ്ണി. മാത്രമല്ല ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്ത്, ഈ ഓൺലൈൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ എത്രയോ കണ്ടതാണ്, അച്ഛൻ്റെയോ അമ്മയുടെയോ ഫോൺ വെച്ചാണ് കുട്ടികൾ പഠിക്കുന്നത്. അത് വെച്ചിട്ട് ആ അവരുടെ അക്കൗണ്ടിൽ നിന്ന് പോലും പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതേപോലെയുള്ള വീഡിയോ ഗെയിമുകൾ കളിച്ച് ലക്ഷക്കണക്കിന് രൂപ പോയിട്ടുള്ള മാതാപിതാക്കളൊക്കെ നമ്മൾ കണ്ടതുമാണ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ശ്രീ രാജേഷ് ഉണ്ട് ചോറ്റാനിക്കരയിൽ നിന്നും. രാജേഷ്, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കുക എല്ലാ വ്ളോഗർമാരും തെറ്റുകാരല്ല എന്ന്. പക്ഷേ ഈബുൾജെറ്റ് ഒക്കെ ചെയ്യുന്നതിനെ ന്യായീകരിക്കാൻ പറ്റുന്നുണ്ടോ രാജേഷിന്? സാർ വികൃതമായി വണ്ടിയുടെ കാര്യം, നമ്മൾ ഇത്ര നാളും നിയമോസരി ഈ വണ്ടി എങ്ങനെ ഓടി സാർ? നമ്മുടെ അതല്ലേ നിയമോസരി ആയിട്ടല്ലേ തെറ്റ്? സാർ ആലോചിച്ചോ, ഇത്രയും വികൃതമായിട്ട് നമ്മൾ കാണും, നമ്മുടെ ഒരു ഒരു കാറ് പോലും ഒരു സ്റ്റിക്കർ മാറ്റി പിടിച്ചാൽ തന്നെ പോലീസ് പിടിക്കും. പിന്നെ അങ്ങനെയാണ് സാർ ഇത്രയും നാൾ ഈ വണ്ടി ഓടിയത്? അത് നമ്മുടെ തെറ്റല്ലേ സാർ? നമ്മുടെ കൺമുന്നിലൂടെയാണ് ഈ വണ്ടി ഇത്രയും കാലം സർവീസ് നടത്തിയത്. വികൃതമായി പരിവേഷണം നടത്തി ഈ വണ്ടി എങ്ങനെയാണ് സാർ നമ്മൾ ഇത്ര ഓടിയത്? അതിന്റെ മുകളിലേക്ക് നോക്കി എത്ര ബൾബുകളാണ്. നമ്മൾ എങ്ങനെ ഇത് എറണാകുളത്തേക്കൂടെ പോയിട്ട് നമുക്ക് പേടിച്ചിട്ട് ഈ സാധനം? അപ്പൊ നമ്മുടെ നിയമവസ്ഥ തെറ്റാണ്. ഇവരിപ്പൊ കാണിച്ചത് ഇവർ പറഞ്ഞ മറ്റേ പെറ്റിയടങ്ങിയ വന്നുകൊണ്ട് മാത്രം ഒരു പീടങ്ങിയത്. ഇപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടത് നല്ലതെന്ന് വിചാരിക്കാം രാജേഷ്. സത്യം സാർ, ഇവര് ഈ പിള്ളേർ, ഞാൻ പറഞ്ഞു നമ്മുടെ ടീനേജ് അതായത് 12 വയസ്സ് തൊട്ട് 16 വയസ്സുള്ള പിള്ളേരാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു തലമുറ സാർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം നന്ദി രാജേഷ്. ശ്രീ സലീം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സലീമിന്റെ കാഴ്ചപ്പാട് എന്താണ് സലീം? ഈ എന്റെ കാഴ്ചപ്പാടില് ഈ ഇവരെ വെറും ഫ്രോഡുകളാണ്. കാണുമ്പോ തന്നെ മനസ്സിലാവുന്നില്ല അവരെ, ആ വണ്ടിയുടെ ഒരു സ്റ്റൈലും അവര് അവരെ വർത്തമാനമുള്ളത് വളരെ ഫ്രോഡാണ്. അതേസമയം നല്ല വ്ളോഗർമാർ ഇഷ്ടം പോലെയുണ്ട്. ഉദാഹരണത്തിന് യാത്രാ ടുഡേ എന്ന് പറഞ്ഞിട്ടൊരു ദിൽഷാദ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പയ്യനുണ്ട്. അവരൊക്കെ എന്ത് വളരെയധികം നമുക്ക് വല്ല അറിവും നേടിത്തരുന്ന ഒരു യാത്ര. മാത്രമല്ല സലീം, ഈ ഇപ്പോൾ ഈ ബസ്സിൽ പോയിട്ടും അതേപോലെ തന്നെ സൈക്കിൾ ഓടിച്ചോ അല്ലെങ്കിൽ ടൂ വീലറിൽ പോയിട്ടോ ഒക്കെ പല നാടുകളും സഞ്ചരിച്ച് അവിടെ നിന്നുമുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ആളുകളുണ്ട്. അല്ലാതെ ഈ കോടികൾ മുടക്കി വാഹനം വാങ്ങി അത് തോന്നുന്ന വിധത്തിൽ മാറ്റം വരുത്തിയിട്ടൊന്നും അവരുടെ പബ്ലിസിറ്റിക്ക് അല്ലാതെ സിൻസിയർ ആയി ചെയ്യുന്ന ആളുകളുണ്ടല്ലേ സലീം? ഉണ്ട്. ഇവന്മാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാരണവശാല ജാമ്യം കൊടുത്ത് തന്നെ വളരെ തെറ്റായിപ്പോയി. വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ശ്രീ നിതിൻ കൂടി ചേരുന്നു നമ്മളോടൊപ്പം. നിതിൻ, ഈ മാത്രമല്ല വാഹനത്തിൽ ഇതേപോലെ മാറ്റം വരുത്തിയെന്ന് മാത്രമല്ല അത് പിടിച്ച് അതേക്കുറിച്ച് ഫൈൻ അടയ്ക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുമ്പോൾ എന്താണ് ഓഫീസിലുള്ള സാധനങ്ങളൊക്കെ തട്ടിത്തെറിപ്പിക്കുക, കമ്പ്യൂട്ടറൊക്കെ തട്ടിത്തെറിപ്പിക്കുക, എന്നിട്ട് അവിടെ നിന്നും ലൈവ് വീഡിയോ വിടുക, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. മാന്യമര്യാദയായിട്ട് പിഴവ് പറ്റിയെങ്കിൽ പിഴ അടച്ചു പോയി അവിടെ, അങ്ങനെയൊക്കെ അല്ലേ ശരിക്കും നല്ല രീതിയിലാണെങ്കിൽ ഇവരൊക്കെ പെരുമാറേണ്ടത്? നിതിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? നിതിൻ കേൾക്കാമോ? ഹലോ നിതിൻ, പറഞ്ഞോളൂ പറഞ്ഞോളൂ, കേൾക്കാം. യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കാര്യമാണ്. അതെ, അത് ഈ പിള്ളേരാണ് കൂടുതൽ ഇവരെ ഫോളോ ചെയ്യുന്നത്. ഒരു 15-21 ഇടയിലുള്ളവർ ഇത് കൂടുതൽ പ്രതികരിക്കുന്ന ആൾക്കാർക്ക് ലൈസൻസ് കൂടിയില്ല. അതെ, അത് ഇവര് കാണിക്കുന്ന കണ്ടിട്ടാണ് അവരിൽ ലൈസൻസ് എടുത്തിട്ട് ഇനി അടുത്ത ജനറേഷൻ വരുന്നത്. അതെ അതെ, ശരിയാണ്. ഇതോടൊപ്പം വളരെയധികം നന്ദി. ഒട്ടേറെ പേർ സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ തന്നെ കമന്റ് എഴുതുന്നുണ്ട്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം, അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നാണ് ഹൈദർ അലി പറയുന്നത്. രാഷ്ട്രീയക്കാർക്കും ഇത് ബാധകമാണ്. ശരിയാണ്, എല്ലാവർക്കും ഇത് ഒരുപോലെ തന്നെ ബാധകമാണ്. അതേപോലെ തന്നെ ഓരോ ആളുകളും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, ഒരു പണിയും ഇല്ലേ ചാനലിന് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്താൻ എന്നാണ് സന്തോഷ് ഉമ്മൻ ചോദിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ
അസഹിഷ്ണുത ഉണ്ടാകാം. എൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന വിഷയങ്ങളാണ്, ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റായിട്ട് തന്നെ അവതരിപ്പിക്കുക, അതിനുള്ളൊരു സഹിഷ്ണുതയെങ്കിലും കാണിക്കുക. മറ്റ് പ്രേക്ഷകരിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദി തുടരുകയാണ്. ശ്രീ ചെറിയാനുണ്ട് മുളന്തുരുത്തിയിൽ നിന്നും. ചെറിയാൻ, ഇത്തരത്തിലുള്ള വ്ളോഗർമാരെ, നമ്മൾ എല്ലാ വ്ളോഗർമാരെയും ഒരുപോലെയല്ല കാണേണ്ടതും കാണുന്നതും എന്ന് തുടക്കം മുതൽ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ വ്ളോഗർമാർക്ക് എന്തും ചെയ്യാവുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എന്ത് ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടതാണ്, ആ വാഹനത്തിൽ വരുത്തിയിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ്, 9 മാറ്റങ്ങൾ. ഇപ്പോൾ നമ്മൾ ഒരു കാറെടുത്ത് അല്ലെങ്കിൽ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ സ്റ്റിക്കറ് ഈ പറയുന്ന എന്താണ് ആ പറയുന്ന ഒരു വ്യവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് കൂടുതൽ കൂളിംഗ് ഗ്ലാസ് കൂളിംഗ് ഫിലിമൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് പേടിയാണ്. അപ്പോൾ അവിടെയാണ് ഈ വാഹനത്തെ തന്നെ പൂർണ്ണമായും ഇങ്ങനെ മാറ്റിമറിച്ചിരിക്കുന്നത്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? അവന്മാരെ, ഞാൻ ബ്ലോഗർമാരെ എല്ലാവരും അടച്ചു പറയുകയല്ല, നല്ല ബ്ലോഗ്സ് കണ്ട് ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇത്തരത്തിലുള്ള ബ്ലോഗർമാരെ തൂക്കുചന്ത് നോക്കി ചാട്ടവാറെടുത്തടിക്കാൻ ഓരോ പൗരനും ചുമതലപ്പെട്ടവനാണ്. 1. 2. ഇതിനെ ആസ്പദമായ സംഭവം, 3 പ്രാവശ്യം എന്നെ ഇതുപോലെയുള്ള ബൈക്ക് റൈഡേഴ്സ്, ഞാൻ തട്ടി റോഡിന്റെ അരികിൽ പരമാവധി അരികിൽ ചേർന്ന് നടന്ന എന്നെ പോലും അവർ തട്ടി വീഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെ എന്നെ തട്ടി വീഴിക്കാനൊക്കെയല്ല, അവരുടെ ഓവർ സ്പീഡും കെയർലെസ് ഡ്രൈവിങ്ങും ഷൈൻ ചെയ്യാനുള്ള ഇത് മൂലമാണ്. ഞാൻ വീണ്ടും പറയുന്നു, 79 വയസ്സായ ആളാണ് ഞാൻ. ഞങ്ങൾക്കും റോഡിന് അവകാശമുണ്ട്. 60 കിലോമീറ്ററിൽ കൂടുതൽ സ്പീഡിൽ ഓടുന്ന ബൈക്കുകളെ നിരോധിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇവർക്ക് ബൈക്ക് റേസ് നടത്തണമെങ്കിൽ അതിന് പ്രത്യേകം ലൈസൻസ് കൊടുക്കുക, റേസിംഗ് ഗ്രൗണ്ടുകൾ കൊടുക്കുക. മാത്രമല്ല ചെറിയാൻ, ഈ ഇപ്പോൾ ഈ പറയുന്ന വാഹനമൊക്കെ 140 കിലോമീറ്റർ വേഗതയിൽ ഓടിച്ചിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. 140, 120 ഏറെക്കുറെ 120 വന്ന രണ്ട് പ്രാവശ്യമാണ് എനിക്ക് അപകടത്തിൽപ്പെട്ട് ഞാൻ റോഡിന്റെ അരികിൽ ചരിഞ്ഞു വീണത്. അവരൊന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. അനുഭവസ്ഥനാണ് പറയുന്നത്, അത്തരക്കാരെ 1-2 പ്രാവശ്യം കല്ലെറിയാൻ ഞാൻ കല്ലെടുത്ത് പിടിച്ചുകൊണ്ടിരുന്നു. അവരുടെ വണ്ടി ദൂരെ വരുമ്പോൾ തന്നെ എനിക്ക് ശബ്ദം കേൾക്കാം. പോലീസിൽ പരാതിപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെയധികം നന്ദി ശ്രീ ചെറിയാൻ. അത്രത്തോളം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക, പക്ഷെ അത്രത്തോളം ഒക്കെ അമർഷം തോന്നിയത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ശ്രീ സജീവൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സജീവൻ, ഈ പറയുന്നത് പോലെ തന്നെ വാഹനം എടുത്ത് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ഈ റോഡ് മൊത്തം തനിക്കുള്ളതല്ല എന്ന്, മറ്റു വാഹനം ഓടിക്കുന്നവർക്കും കാൽനട യാത്രക്കാർക്കും ഒക്കെ വേണ്ടുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ വാഹനം ഓടിച്ചു പോകുന്ന ഈബുൾജെറ്റിലെ അവർ തന്നെ പറയുന്നു, എന്താണ് ആളുകൾ സ്ഥലം മാറിത്തരുന്നില്ല, വേറെ എന്ത് ചെയ്യാനാണ് ഗെയ്സ്, ഒറ്റ മനുഷ്യരും മാറിത്തരുന്നില്ല എന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഈ ലൈറ്റും അതേപോലെ തന്നെ സൈറണും ഒക്കെ പിടിപ്പിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. സജീവന് ഇവരെയൊക്കെ ന്യായീകരിക്കാൻ പറ്റുന്നുണ്ടോ? സജീവ, ഹലോ, പറഞ്ഞോളൂ, അഭിപ്രായം പറഞ്ഞോളൂ സജീവ. സാറേ, നിലവിലെ മോട്ടോർ വാഹന വകുപ്പ് നമുക്ക് എല്ലാവർക്കും അനുശാസിക്കുന്ന നിയമങ്ങൾ ഉണ്ട്. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ മോട്ടോർ വാഹനങ്ങൾ നിരത്തിൽ ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല. ഇവര് ഈ വ്ളോഗർമാര് ഒരു പരിധിവരെ ആ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് സ്പഷ്ടമായിട്ട് അവരുടെ സംഭാഷണത്തിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ്. ഈ ഓടിന്റെ അവകാശം, പകുതി അവകാശം നമുക്കും പകുതി എതിരെ വരുന്ന മറ്റു വാഹനങ്ങൾക്കുമായിട്ടാണ് റോഡ് നിയമത്തിൽ അനുശാസിക്കുന്നത്. ഒരാളുടെയും കുത്തകയല്ല റോഡ്. റൈറ്റ്, ശരിയാണ്, വളരെയധികം നന്ദി. ഈ സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ പേർ അഭിപ്രായങ്ങൾ എഴുതുന്നുണ്ട്. ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ പോലും പെറ്റിയടിക്കുന്നതാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ്. അവരൊക്കെ എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. ശബ്ദമലിനീകരണം മൂലമുണ്ടാകുന്ന ബൈക്കുകളും അതൊക്കെ തന്നെ പിടിച്ച് അകത്തിടണമെന്ന് KG അലക്സാണ്ടർ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ സജേഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സജേഷ്, ഈ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, ഈ നടന്നു പോകുന്ന ആളുകൾക്കും മറ്റു വാഹനം ഓടിക്കുന്ന ആളുകൾക്കും അവരുടെ ഒക്കെ സുരക്ഷ കരുതിക്കൊണ്ടാണല്ലോ വാഹനത്തിൽ ഇന്ന ഇന്ന മാറ്റങ്ങൾ വരുത്താൻ പാടുള്ളൂ. ഇപ്പോൾ നിറവ്യത്യാസം വരുത്താം, അതിനൊരു പരിധിയുണ്ട്. അതേപോലെ തന്നെ അതിപ്പോൾ 40% അങ്ങനെ എന്തും മോഡിഫിക്കേഷൻ നടത്തണമെങ്കിലും ഈ ലൈസൻസും നിയമപ്രകാരമുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെ മിനിമം ഈ യുവാക്കളൊക്കെ മനസ്സിലാക്കേണ്ടത് കൂടിയല്ലേ സജേഷ്? ശരിയാണ് സാർ, ഇവർ ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഇവരെ അവർ കണ്ടെത്തന ചെയ്യാൻ വെറും ഫ്രോഡ് ലുക്കാണ്, ക്രിമിനലുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബ്ലോഗർമാർ ഇങ്ങനെ നല്ല ആൾക്കാരുണ്ട്, അവരെയെല്ലാം ഇതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവരെ പോലെയുള്ള
വെറും ഫ്രോഡുകളായവരുടെ ജാമ്യം തന്നെ കൊടുക്കാൻ പാടില്ല. ഇവരെ ലൈസൻസും എല്ലാം കട്ട് ചെയ്യാ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ. റൈറ്റ്, വളരെയധികം വളരെയധികം നന്ദി ശ്രീ ജിഷ്ണു. ആര് നിയമലംഘനം നടത്തിയാലും അവർക്കൊക്കെ എതിരെ നിയമപരമായി നടപടി എടുക്കണമെന്നാണ് പറയുന്നത്. ശ്രീ സന്ദീപ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സന്ദീപ് കേൾക്കാമോ? അദ്ദേഹത്തിന്റെ ഫോൺ കട്ടാണ്. ശ്രീ സതീഷ് ഉണ്ട്. സതീഷ് കേൾക്കാമോ? സതീഷ്, ഹലോ, പറഞ്ഞോളൂ. സതീഷ് കേൾക്കാം. സാർ, ഞാനൊരു ഓട്ടോറിക്ഷ എടുക്കുന്ന ഒരാളാണ്. ഒരു സ്റ്റിക്കർ ഓടിച്ച് തന്നെ അഞ്ഞൂറ് 500 രൂപ പിഴവാങ്ങിയ സമയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള നാട്ടിലാണ് ഇങ്ങനെയുള്ള ആൾക്കാർ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ തരം ഒരു നിയമം എല്ലാം ഒരു വ്യവസ്ഥയും ഇല്ലാണ്ട് കളിക്കുന്നത്. അപ്പൊ അതിലേറെ സങ്കടം. ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് സെൻസ് ഉണ്ട് എന്നുള്ളതിലാണ് ഏറ്റവും വലിയ സങ്കടം. ഇങ്ങനെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യവും ഇങ്ങനെയുള്ള ഒരു ഫാൻസ്, ഒരുപാട് ഫാൻസ് ഇങ്ങനെ നിയമവിരുദ്ധമായ വണ്ടി ഓടിക്കുന്ന വാഹനം ഓടിക്കുന്ന ആൾക്ക്. ഇപ്പൊ എന്റെ മകനടക്കം ഇയാളുടെ ഫാൻസാണ്. അതാണ് സതീഷ്, ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യവും. അതെ, എന്റെ മകനടക്കം ഇതിന്റെ ഫാൻ. ഞാൻ വീട്ടിൽ നിന്ന് ഒരുപാട് തർക്കം ഉണ്ട്. ഞാൻ മകളെ ഇങ്ങനെയുള്ള ആളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പോ ഓൻ പിന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് അയാള്. എന്താ അവസ്ഥ? അതാണ് ഇപ്പോഴൊക്കെ കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകിയിട്ടുണ്ടാകും സതീഷ്. അതിലൊന്നും സങ്കടപ്പെടേണ്ട. കാരണം കുട്ടികൾക്ക് ഒരുപക്ഷെ ഒരു ഫാൻറ്റസിയിലായിരിക്കുമല്ലോ. പിന്നെ സത്യം അവർ മനസ്സിലാകുന്നു. അതൊക്കെ ഇപ്പോൾ ഈ വാർത്തകളൊക്കെ കാണുകയും ദൃശ്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. സതീഷ് വളരെയധികം നന്ദി വിളിച്ചതിൽ. ശ്രീ എൽദോസ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എൽദോസ് പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ ഈ ബുൾജെറ്റിന്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. എനിക്ക് 45 വയസ്സുണ്ട്. അവർ കുട്ടികളെ വഴിതെറ്റിക്കുന്നതായിട്ടുള്ള ഒരു ഭൂമി എന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് മാത്രമല്ല, അവര് ടാക്സ് അടച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ പറയുന്നത് 9 പോയിന്റ് സംതിങ് സ്ക്വയർ മീറ്ററാണ് അവരുടെ വണ്ടി ഉള്ളതെന്ന് പറയുന്നത്. അത് ഇപ്പൊ അവർക്ക് കുഴപ്പമില്ല, അവരല്ലല്ലോ ടാക്സ് അടക്കുന്നത്. ഞങ്ങളുടെ വണ്ടി എത്രയുണ്ട് പറയുന്നത്? അത് ശരിക്കും അളന്നു നോക്കി ആർ ടി ഉദ്യോഗസ്ഥർ തന്നെയല്ലേ അതിന്റെ ടാക്സും കാര്യങ്ങളും കണക്കൂട്ടണേ. അപ്പൊ അവരിപ്പൊ ചെയ്തേക്കുന്ന മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ബാക്കി അങ്ങനെ ലൈറ്റ് വെച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. അതൊക്കെ പഴയടക്കി തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ല, ഇപ്പോൾ എൽദോസ്, ഇതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അവർക്കും അറിയാമല്ലോ, പിന്നെ എന്തിനായിരിക്കും ചെയ്തത്? അതിപ്പോ ശരിക്കും അവർ ആദ്യ ഓഫീസിൽ പ്രതികരിച്ചു. നമുക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഈ തലമുറയിൽ അവർ പ്രതികരിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഇങ്ങനെയാണോ പ്രതികരിക്കുക എന്നും കൂടി ചിന്തിക്കേണ്ടതല്ലേ എൽദോസ്? ഇപ്പൊ മോട്ടോർ പറയുന്ന എബിന്റെ ലിബിന്റെയും ലൈസൻസ് കട്ട് ചെയ്യുന്നു. ഇതിന്റെ ലിബിന് മാത്രം ലൈസൻസ് ഉള്ളൂ, ലിബിന് ലൈസൻസ് ഇല്ല, അവൻ വണ്ടി ഓടിക്കാറുമില്ല. അല്ല എൽദോസ്, എൽദോസ് പകവോക്കലിന്റെ രീതിയിലാണ് പോകുന്നത്. അല്ല എൽദോസിന് ഇപ്പോ ഈ വാഹനത്തിൽ വരുത്തിയിട്ടുള്ള ഈ മാറ്റങ്ങൾ ഉണ്ടല്ലോ എൽദോസ്, ഈ 9 മാറ്റങ്ങൾ. മാറ്റങ്ങൾ അവര് നിയമപ്രകാരം ആക്കണമായിരുന്നു, അതവരുടെ തെറ്റാണ്. ഇവരുടെ ഈ പിന്നെ ഈ ബുൾ അവരുടെ തെറ്റാണ്, അവരുടെ തെറ്റാണ്. മാറ്റങ്ങൾ അവര് ആദ്യത്തെ പെർമിഷൻ മേടിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് ചെയ്യാവുള്ളൂ. ഈ സന്തോഷ്, അല്ല താങ്കൾ ഇതേപോലെ തന്നെ ഇതിൽ കാണാറുള്ള ആളാണെന്ന് പറഞ്ഞല്ലോ എൽദോസ്. അപ്പൊ ഇവരുടെ ഈ യാത്രാ വിവരണത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കുറെ കൂടി ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ശരിക്കും നമുക്ക് നമ്മള് ചെല്ലാത്ത അവര് അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഗ്രാമങ്ങളിലെ ജീവിതവും എന്താണ് ഇന്ത്യ, അതാണ് നമ്മൾ കാണിച്ചിരുന്നത്. അവരതിന്റെ ഉള്ളിൽ തെറ്റായിട്ടുള്ള ഒരു വാക്കോ പദപ്രയോഗോ ഒന്നും ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് 45 വയസ്സുണ്ട്. വളരെയധികം നന്ദി. എൽദോസിന്റെ കാഴ്ചപ്പാടാണ് അതാണ്. തൊട്ട് മുൻപ് സംസാരിച്ച സതീഷ് അദ്ദേഹത്തിന്റെ മകന്റെ അനുഭവം പറയുകയായിരുന്നു. ഓരോ ആളുകൾക്കും ഓരോ അനുഭവങ്ങളായിരിക്കും. വളരെയധികം നന്ദി. ശ്രീ ഗോപി കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ഗോപി, അഭിനന്ദ് ഉണ്ട് നമ്മളോടൊപ്പം കാസർഗോഡ് നിന്ന്. അഭിനന്ദ്, ഈ വീഡിയോ ഒക്കെ കാണാറുള്ളതും ഈ ആളുകളെയൊക്കെ ഫോളോ ചെയ്യുന്നതുമാണോ, അതോ ഇപ്പോൾ ആദ്യമായിട്ടാണോ ഈ ഈ ബുൾജെറ്റിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത്? ക്ലിയർ ആവുന്നില്ല അഭിനന്ദ്. സാർ, ഞാൻ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് സാർ, അത് ഓരോരോ എത്തുന്നതിന് മാറ്റി ഇതാക്കാൻ കഴിയില്ലല്ലോ. അതെ അതെ. ആ പക്ഷെ ഈ വാഹനത്തിൽ ചെയ്ത ഈ കലാപരിപാടികളൊക്കെ കണ്ടപ്പോ അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നുണ്ടോ അഭിനന്ദ്? ന്യായീകരിക്കുന്നല്ല സാർ, ഇത് കുറച്ച് അതിക്രമം തന്നെ. മാത്രല്ല, ഇതൊക്കെ അവർക്ക് മാത്രല്ല, ഇത് മറ്റു യാത്രക്കാർക്കും കൂടി അപകടകരമാണ്, അതാണ് വിഷയം അല്ലേ? അതെ അതെ. റൈറ്റ്, വളരെയധികം നന്ദി അഭിനന്ദ്. ഏതായാലും വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി. സമയം പൂർണ്ണമാകുകയാണ്. വാഹനത്തിൽ മോഡിഫിക്കേഷൻ വരുത്താവുന്നതിന് ഒരു പരിധിയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സംസാരിച്ചത് എല്ലാ വ്ലോഗർമാരെയും കുറിച്ചല്ല. ഒരിക്കൽ കൂടി ഓർക്കുക, ഇത്തരത്തിൽ എന്താണ് സമൂഹത്തിന് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്ലോഗർമാർ അവർ അപകടകാരികൾ തന്നെയാണ്. അതേക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. വിളിച്ച പ്രേക്ഷകർക്കെല്ലാം നന്ദി. പൊതുവേദി പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത കാണാം. നമസ്കാരം.